ഹലോ, എന്താ പറ്റിയത്? അറിയില്ല, പെട്ടെന്ന് എഞ്ചിൻ സ്റ്റോപ്പായി. ബാറ്ററിയുടെ വയറിപ്പ് മാറിക്കിടന്ന. വേറൊരു പ്രശ്നമില്ല, കയറി സ്റ്റാർട്ട് ചെയ്തോളൂ. ബൈ, സേ. അപ്പോഴേക്ക് പണങ്ങിയോ? ശരി, സമ്മതിച്ചു. അത് വേണോ? ഇനി കള്ളക്കളി കാണിച്ചാലേ 100 വരെ എണ്ണിക്കും ഞാൻ. എന്നെപ്പോലെ നീ ഇന്ന് ടോബിയെ സ്നേഹിക്കണം കേട്ടോ. Sure.
മാർട്ടിൻ, നീ എന്നെ വിട്ടു പിരിഞ്ഞിട്ട് 7 മാസം തികയ. നീ എവിടെയാ മാർട്ടിൻ? നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുക. ഇപ്പോഴും നിനക്കായി, നിനക്കായി മാത്രം. ലൂക്ക, മാഡം. ആ ലൂക്ക, ടോബിക്ക് ഓട്സ് കൊടുത്തില്ലേ? ഞാൻ കൊടുത്തോണ്ടിരിക്കായിരുന്നു മാഡം. ഒരു എക്സ്ട്രാ ബാഗ് കൂടെ കൊടുത്തോളൂ. ഞാൻ ഇപ്പോ ഒന്ന് കൊടുത്തതേ ഉള്ളൂ മാഡം. സാരമില്ല, ഒന്നുകൂടെ കൊടുത്തോളൂ. ലൂക്ക, ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ആലോചിക്കായിരുന്നു. ടോബിക്ക് ഓട്സ് കൊടുത്തില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്ന പോലെ. കൊടുത്തോളൂ, കൊടുത്തോളൂ, ഒരു എക്സ്ട്രാ ബാഗ് കൂടെ കൊടുത്തോളൂ. ലൂക്കയ്ക്ക് അറിയില്ലേ ടോബിയെ മാർട്ടിന് ജീവനായിരുന്നു എന്ന്? കൊടുത്തോളൂ, കൊടുത്തോളൂ, ഒന്നുകൂടെ കൊടുത്തോളൂ. എനിക്ക് വെളിച്ചം വേണ്ട, ഇരുട്ട് മതി. ലൂക്കയ്ക്കറിയോ എന്റെ മാർട്ടിൻ അങ്ങ് പള്ളിപ്പറമ്പിൽ ആ ശവക്കല്ലറയ്ക്കുള്ളിൽ അവസാനം ഉറക്കത്തില്ല. അല്പം പോലും വെളിച്ചം കിട്ടാതെ ഇരുളിൽ എന്റെ മാർട്ടിൻ. വേണ്ട, മാർട്ടിന് കിട്ടാത്തൊന്നും എനിക്കും വേണ്ട. എനിക്ക് വെളിച്ചം വേണ്ട. എല്ലാ വാതിലുകളും ജനാലകളും അടച്ച് ഒരു ശവക്കല്ലറയ്ക്കുള്ളിലാ ഞാനിപ്പോ. ഞങ്ങൾ രണ്ടുപേരും മരിച്ചിരൊക്കെ ജീവിച്ചിരിക്കുന്ന ഒരു ശവം മാത്രം ഞാനിപ്പോ. മാഡം, ഒക്കെ വിധിയ, പക്ഷെ എന്നും ഇങ്ങനെ കഴിയാന്ന് വെച്ചാ കുറച്ച് കഷ്ടമാ. വേണ്ട, നോ അഡ്വൈസ്. ലൂക്കയ്ക്ക് പോവാം. ഓ, ടോബിക്ക് ഓട്സ് കൊടുക്കാൻ മറക്കണ്ട. ശരി മാഡം. ആ വർഗീസ് ഇവിടെ വന്നായിരുന്നു. ഏത് വർഗീസ്? എവിടെടാ നിന്റെ നേതാവ്? നിനക്ക് അറിയില്ല അല്ലേ? ഇല്ല, സത്യമായിട്ട് അറിഞ്ഞൂടാ. എങ്കിലും അവനോട് പറഞ്ഞേക്കാൻ, ഡിസൂസയുടെ തോട്ടത്തിൽ കയറി മേൽ അവനായില്ലെന്ന്. എനിക്ക് തോന്നുന്നവനെ കൊണ്ട് ഞാൻ പണിയെടുപ്പിക്കും, അല്ലാത്തവനെ പിരിച്ചുവിടും. ചിലപ്പോ കൊന്നുന്നവരും അത് ചോദിക്കാൻ അവനായില്ല. നീ സൂസൈക്കിട്ട് പണിയാൻ വന്നാലുണ്ടല്ലോ, പഴേ ജർമ്മനാ, ഒറ്റ വലി, അത്ര പാടേ ഉള്ളൂ. ചെതറിപ്പോവും. നിന്റെ നേതാവിന്റെ തല മാത്രമല്ല, കൂടെ നടക്കുന്ന നിന്റെയൊക്കെ ഓർത്തോ. എന്ത് പാവമാണോ താനേ ചെയ്യുന്നത്? കർത്താവ് പൊറുക്കില്ല. വേണ്ട, കർത്താവ് പൊറുക്കണ്ട. അച്ഛൻ മാറിക്കേ. എല്ലാവരോടുമായിട്ട് പറയാ, എനിക്കെതിരെ ഏവനെങ്കിലും ചലിച്ച മാനറച്ച് മാത്രമല്ല, ചിലപ്പോ മനുഷ്യ മാംസം രുചിച്ചു നോക്കേണ്ടി വരും ഡിസൂസയ്ക്ക്. പാപമാണെന്ന് തോന്നുമ്പോ ഞാനങ്ങ് പള്ളിയിലോട്ട് വരാം. അപ്പൊ അച്ഛൻ റെഡിയായിരുന്നാ മതി. ഏ, ഇപ്പോ അച്ഛൻ പോ, എടുക്കണ വണ്ടി. എന്താ തോമാച്ചാ പ്രശ്നം? അച്ഛോ, കർത്താവാണോ ഡിസൂസിയാണോ വലുത്?
അതാ ഇപ്പോഴത്തെ പ്രശ്നം. അച്ഛനെനിക്ക് ഒരു ചായ എടുക്കാം. തോട്ടത്തിൽ എന്തോ ഒരു തൊഴിൽ പ്രശ്നം, അതിനയാൾ വർഗീസിനെ കൊല്ലാൻ നടക്കുന്നത്. ഇതൊക്കെ ഇവിടെ ഇപ്പൊ സാധാരണയാണ്. അച്ഛൻ കുറെ കാലം അങ്ങ് ബിഷപ്പിന്റെ അരമനയിലായിരുന്നല്ലോ, അതുകൊണ്ടാവും പുതിയ വിശേഷങ്ങളൊന്നും അറിയാത്തത്. ഈ ഡിസൂസെ അച്ഛൻ അറിയില്ലേ? പിന്നെ നമ്മുടെ മരിച്ചുപോയ മാർട്ടിന്റെ, അതെ മാർട്ടിന്റെ പങ്കാളിയായിരുന്നല്ലോ ഈ ഡിസൂസ. മാർട്ടിൻ മരിച്ചപ്പോ ഡിസൂസയായി തോട്ടൻ രാജാവ്. ഒരുവിധത്തിൽ ഇതിനെല്ലാം കാരണം ആരാണെന്ന് അറിയോ അച്ഛന്? 20 രൂപ. 20 രൂപയോ? അല്ലച്ചോ, അത് ഞാൻ ഇവിടെ പറഞ്ഞതാ. പറ്റിയാശേ പറയടോ, ആരാ ഇതിനൊക്കെ കാരണം? മാർട്ടിന്റെ വിധവ സോഫിയായോ? അതെ. അവരെന്തൊരു സ്ത്രീയാച്ചോ, കെട്ടിയോ മരിച്ച അന്ന് തൊട്ട് പെരയടച്ചെങ്കിരിക്കുമല്ലയോ. മാർട്ടിൻ ഉണ്ടാക്കിയതൊക്കെ കണ്ടവർ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അച്ഛന് വേണ്ടപ്പെട്ട കുടുംബക്കാർ ആ സോഫിയുടേതെന്ന് അറിയാവുന്നതുകൊണ്ടാ പറയുന്നത്. ഇനിയിപ്പോ ആ ഡിസൂസിയോട് കണക്ക് പറഞ്ഞു വാങ്ങിക്കാൻ ആരെ കൊണ്ടെങ്കിലും പറ്റുമോ? ഒരുവിധത്തിൽ മാർട്ടിനും ആളത്ര ശരിയല്ലായിരുന്നു. അന്ന് മാർട്ടിൻ, ഇപ്പൊ ഡിസൂസ, അത്രേ ഉള്ളൂ. പക്ഷേ ആ പെണ്ണിന് എന്തൊരിപ്പ? 10-25 വയസ്സല്ലേ ആയുള്ളൂ. ആ എന്തെങ്കിലും കയറ് പൊട്ടിക്കുമായിരിക്കും, പക്ഷേ അപ്പോഴേക്കും കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോയിരിക്കും. എന്നെ വിളിച്ചോ മാഡം? വിളിച്ചു. ആരാ മ്യൂസിക് ഇട്ടിരിക്കുന്നേ? എനിക്കതൊന്നും ഇഷ്ടമല്ലെന്ന് അറിയില്ലേ? അനിയത്തി കുഞ്ഞ എൽസ. എൽസ, ഐ നോ, എനിക്കറിയാം നിന്റെ ഏട്ടത്തിയുടെ ക്യാരക്ടർ പ്രോബ്ലം, ബട്ട് നീ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം. നോ സതീഷ്, ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ക്ലാസ് തീർന്നാ തിരിച്ചു പോവേണ്ടി വരും. എന്റെ മമ്മി അറിയോ, ഏട്ടത്തേക്കാളും ഒരു വലിയ വിടോ. A chronic on
വീട്ടിൽ പോയാ പിന്നെ ഒന്ന് കാണാൻ കൂടി കഴിഞ്ഞെന്ന് വരില്ല. ഇവിടെ എനിക്ക് മടുത്തു. വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ. എന്തായാലും ഇന്ന് നിശ്ചയിക്കാം, നീ വരണം. ഓക്കേ, ഒരു സമ്മാനം ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. എന്താണെന്നോ? നിന്റെ കവിളില് ആ കറുത്ത മറുകുണ്ടല്ലോ, ആ ബ്യൂട്ടി സ്പോട്ട്. ഇത് എടുത്തിട്ടുണ്ട്. ആ കറുത്ത മറുകു മതി നിന്നെ സുന്ദരിയാക്കാൻ. ഒന്നും കഴിച്ചില്ല. വേണ്ടെന്നല്ലേ പറഞ്ഞത്? ലൂക്ക, ഇവിടെ എവിടെ പോകുന്ന ചോദിക്കേ. എൽസ മോള്, അതറിയില്ലേ ഇതുവരെ? കോളേജിലേക്കെങ്കിൽ പോണ്ടെന്ന് പറ ലൂക്ക. എന്താ കാര്യം എന്ന് ചോദിക്കൂ ലൂക്ക. വേണ്ട, അത്ര തന്നെ. നോ, ഐ വിൽ ഗോ, ഐ ഹാവ് ടു. മമ്മീനെ ഇവിടെ ആക്കിയിരിക്കുന്നതേ എടുത്തേക്ക് കൂട്ടിനല്ല, എന്റെ സ്റ്റഡീസിന് വേണ്ടിയാ. അല്ലാതെ നിങ്ങളെ പോലെ ലാമൻ ചെയ്ത് ലൈഫ് വേസ്റ്റ് ചെയ്യാൻ ഐ ആം നോട്ട് എ വിഡോ. എനിക്ക് പഠിക്കണം. സ്റ്റോപ്പ് ഇറ്റ്. നിനക്ക് പഠിക്കണം. നീ പഠിച്ചതൊക്കെ ഞാൻ കണ്ടതാണല്ലോ. കണ്ടവന്മാരുടെ കൂടെ ഒക്കെ കറങ്ങി നടക്കാൻ. നോ, ഹീ ഈസ് മൈ ലവർ. ലവർ, ലവ്, മണ്ണാങ്കട്ട. ഒന്നും കൂടി ഒരുങ്ങി ചമയായിരുന്നില്ലേ നിനക്ക്? നിന്റെ ഈ കറുത്ത മറുകൊണ്ടല്ലോ, ദാറ്റ് വിൽ സ്പോയിൽ യു. അത് നിന്നെ നശിപ്പിക്കും. ഷട്ട് അപ്പ്. നിനക്ക് ഫ്രസ്ട്രേഷൻ ആണ്. വളരെ യങ് സ്റ്റേജിൽ വിഡോ ആയിപ്പോയതിന്റെ ഫ്രസ്ട്രേഷൻ. എൽസ, യെസ്. അത് ബാക്കിയുള്ളവരും കൂടി സഫർ ചെയ്യണമെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ബിയോണ്ട് ലിമിറ്റ്. മ്യൂസിക് കേട്ടൂടാ, ടി വി കണ്ടൂടാ, വിൻഡോ ഒന്ന് ഓപ്പൺ ചെയ്താൽ അപ്പൊ തുടങ്ങും ശകാരം. ലൈക്ക് എ കേജ്ഡ് ആനിമൽ, ഐ കാൻ്റ് ലിവ്. മമ്മി മേടത്തെയും ബോത്ത് അവർ ലൈക്ക്. എനിക്ക് രക്ഷപ്പെടണം ഈ തടവറയിൽ നിന്ന്. അപ്പ ആരെങ്കിലും സ്നേഹം തരാൻ തയ്യാറായാൽ തിരിച്ചുകൊടുക്കാൻ ഞാനും തയ്യാറാവും. ദാറ്റ്സ് ഓൾ. ഗോ ഇൻസൈഡ്. എനിക്ക് സമാധാനം വേണം. എന്റെ മാർട്ടിന്റെ ഓർമ്മകളുമായി എനിക്ക് ശാന്തമായി കഴിയണം. അതുകൊണ്ട് പറയുന്ന അനുസരിക്കുക, മനസ്സിലായോ? അതെ, എന്നെങ്കിലും ഞാനൊരു വീടോ ആവട്ടെ. അപ്പ ആലോചിക്കാം. അച്ഛനോ? ആ കുട്ടി എന്താണോ അങ്ങനെ പോയത്? ഒന്നും പറയണ്ടല്ലോ അച്ഛോ, ആകെ പ്രശ്നമാണ്. പ്രശ്നങ്ങളൊക്കെ പലതും ഞാൻ അറിയുന്നുണ്ട്. ആ ഡിസൂസ കുറെ പറ്റിച്ചു അല്ലേ? സോഫിയയ്ക്ക് അയാളെ കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നമുക്ക് അരമനയിൽ പോയി ബിഷപ്പിനെ കണ്ട് ബോധിപ്പിക്കാം, ഫലം ഉണ്ടാവുള്ളൂ. അതല്ലടോ, ആദ്യം ഞാൻ സോഫിയ കണ്ട് സംസാരിക്കട്ടെ. ഇപ്പൊ തന്നെ വേണോ അച്ഛൻ? ആണുങ്ങളെ ആരെയും കാണുന്നത് മാഡത്തിന് ഇഷ്ടമല്ല. ഞാനൊരു അച്ഛനല്ലേടോ. എന്നാലും എടോ, എനിക്കറിയാത്ത കുട്ടിയല്ലല്ലോ അവൾ. ഒരു കാര്യം, അച്ഛൻ ഇങ്ങോട്ട് ഇരുന്നാട്ടെ, ഞാൻ പോയി മാഡത്തിനോട് വിവരം വന്നിട്ട് വരാം. അങ്ങോട്ട് ഇരുന്നാട്ടെ. അതാ നല്ലത്. ഞാൻ എന്തോ ചെയ്യും കർത്താവ്, മാഡത്തിന് ആരെയും കാണണ്ട, അച്ഛനെ കണ്ടേ മതിയാവും. സോഫിയ,
ആരെയും കാണാനും കേൾക്കാനും എനിക്കിഷ്ടമല്ല. സോഫിയ, ഞാൻ അന്യനല്ല. പള്ളിക്കും പട്ടക്കാർക്കും വേണ്ടപ്പെട്ടവരാണ് നിന്റെയും മാർട്ടിന്റെയും കുടുംബക്കാര്. അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടായാൽ. എനിക്കൊരു പ്രശ്നമില്ല ഫാദർ. ഒരു വിധവയുടെ പവിത്രത ഞാൻ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. കുംഭസരിക്കത്തക്ക പാപങ്ങളൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഫാദറിന്റെ ആവശ്യവും ഇടില്ല. ഇതൊരു ശവക്കല്ലറയാണ്, ആർക്കും പ്രവേശനമില്ലാത്തൊരിടം. അവർക്കൊന്നിലും താല്പര്യമില്ല എന്ന് വെച്ചാ പിന്നെ ഞാൻ പറഞ്ഞിട്ട് എന്തോ കാര്യം? ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയല്ലേ എന്ന് വിചാരിച്ചിട്ടാ പോയത്. പോട്ടച്ചോ, ഇനി ഉള്ള മുതലെങ്കിലും കെട്ടോണ്ട് പോവാതിരിക്കാൻ ആ ഞാൻ നോക്കുന്നു. അച്ചോ, ആർക്കറിയവരുടെയൊക്കെ കാര്യങ്ങൾ, ചേട്ടത്തി അകത്തും അനിയത്തി പുറത്തും, അത്രേ ഉള്ളൂ. ഇന്നെന്തായാലും ഇവിടെ ചിലതൊക്കെ നടക്കും. സൈമൺ അറിഞ്ഞില്ലേ മാഡത്തിന്റെ മമ്മി വന്നിട്ടുണ്ട്? ഷോ, നീ ഒന്ന് പതുക്കെ പറകത്രേനെ, മാഡം അങ്ങനെ കേട്ട? ഓ, അങ്ങനെ അങ്ങ് പേടിച്ചാലോ? അല്ല പിന്നെ അതൊക്കെ പോട്ടെ. കത്രീനെ, ഷോ, എന്താ ഇത്? വൈകുന്നേരം നമുക്കൊന്ന് കാണണം. നീ എന്താണ് എവിടെ പറയുന്നത്? മണത്ത് മറന്ന് നടക്കുന്നത് അടുക്കള നിനക്ക് മണി. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ, നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കുതിരയെ നോക്കാനാ, അല്ല അവിടെ പറയുന്ന മണത്ത് നടക്കാനല്ല. കേട്ടോ, മനസ്സിലായോ? അത് പിന്നെ ഞാനിങ്ങനെ പോയിട്ട് ടോപ്പി കുറച്ചു കൊടുക്കടാ. ഓ, ഇതോടത്തോട്ട് പോടാ. നീ എവിടെയായിരുന്നോ, ആരോടൊപ്പം ചുറ്റിക്കറങ്ങുകയായിരുന്നോ ഞാൻ ചോദിക്കുന്നില്ല, എല്ലാം ഞാൻ അറിഞ്ഞു. ഓക്കെ, ആ ഗെറ്റ് റെഡി. എവിടേക്ക്? ബാക്ക് ഹോം. നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു ഉടനെ. നിന്റെ പഠിപ്പ് ഇത്രയൊക്കെ മതി. നോ നോ മോർ എക്സ്പ്ലനേഷൻസ്. നിന്റെ ലഗേജ് റൂമിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പോകാം. നിങ്ങൾക്ക് പ്രേമിക്കാൻ കഴിയാത്തതിൽ ബാക്കിയുള്ളവർ എന്ത് പഠിച്ചു?
ഒരിക്കലും ശിരോവസ്ത്രം ഇല്ലാതെ നിങ്ങളെ ഞാൻ കാണും. എന്നെങ്കിലും ഒരിക്കൽ എല്ലാവരും പോയി. അല്ല, ഞാൻ ഒഴിവാക്കിയത്. ഇപ്പൊ ഞാനും നീയും മാത്രം. അർത്ഥം ആ കുട്ടി ഒന്ന് പ്രേമിച്ചു എന്ന് ചിങ്ങനെ ചെയ്യേണ്ടത്? ഇത്രയും പൊട്ടിത്തെറിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു? മാഡം, എനിക്ക് ചിലത് പറയാനുണ്ട്. അത് കേട്ടേ പറ്റൂ. മാഡത്തിന് എന്തു തോന്നിയാലും ജീവിതകാലം മുഴുവൻ ഇങ്ങനെ വിധവയായി കഴിയാനാണോ തീരുമാനം? സാർ മരിച്ചു. അത് ദൈവഹിതം, വിധി. കർത്താവിന് ഇഷ്ടപ്പെട്ടവരെ നേരത്തെ അങ്ങ് വിളിക്കുമെന്നല്ലേ? കഴിഞ്ഞത് കഴിഞ്ഞു. ഇപ്പൊ ചെറുപ്പമാ. മാത്രവുമല്ല, മാഡത്തിനെ പോലെ സുന്ദരിയായ ഒരു സ്ത്രീ ഈ ഇടവകയിലില്ല. സൗന്ദര്യം എക്കാലത്തും സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒന്നല്ല. ഇതൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും എനിക്കുണ്ടെന്ന് തന്നെ എന്റെ തോന്നൽ. വർഷങ്ങൾ ഒരുപാടായില്ലേ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട്? മാഡം ഇതിനകത്ത് തന്നെ ചടഞ്ഞുകൂടിയിരുന്ന മുരടിച്ചു പോത്തേ ഉള്ളൂ. പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങണം. മനുഷ്യനെ നോക്കണ്ട. പൂന്തോട്ടത്തിൽ പോകാമല്ലോ, പൂക്കളെ കാണാമല്ലോ, പക്ഷികളെ കാണാമല്ലോ. മാഡത്തിന് ഞാനൊരു കാര്യം കാണിക്കട്ടെ. ദേ ഈ ഫോട്ടോ കണ്ടോ. ആ ഒന്ന് നോക്കിക്കേ മാഡം. ദേ ഇങ്ങോട്ട് പിടിച്ചേ. മാഡം ഒരു കല്യാണം കഴിക്കണം. എയർഫോഴ്സിലാ ജോലി. നല്ല പയ്യൻ, ഒന്നാം തരം തറവാട്ടുകാരൻ. അവർക്ക് താല്പര്യവും ഉണ്ട്. മാഡത്തിന്റെ ഒരു വാക്കുമതി, നാളെ കല്യാണം. പണ്ടെന്നോ ആ പയ്യൻ മാഡത്തിനെ ഒന്നും കണ്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ ഒരിച്ചിരി പ്രേമമാണെന്ന് കൂട്ടിക്കോ. ഈ പ്രേമലേഖനങ്ങളാ എന്റെ ജീവിതം നശിപ്പിച്ചത്. നല്ല കാലം മുഴുവൻ പ്രേമിക്കാൻ നടന്നു, ഇപ്പൊ ജീവിതമില്ല, പ്രേമവും ഇല്ല. മിച്ചം സോളമൻ ഒരു കടക്കാരൻ മാത്രം. സോളമൻ, അപ്പൊ നാളത്തെ കാര്യം എങ്ങനെയാ? നാളത്തെ എന്ത് കാര്യം? നാളെ ബാങ്കുകാർ വരും, എന്റെ ഫാക്ടറി ചെത്തി, പിന്നെ സോളമൻ വഴിയാധാരാവും. ഈ കിങ് സോളമൻ ഒരു തെണ്ടിയാവും. സോളമ എങ്കിൽ താന്താടോ 2,00,000 രൂപ ജപ്തി ഒഴിവാക്കാം. ഇല്ലല്ലോ അല്ലേ? എങ്കിലെന്റെ മോൻ ചെല്ല്, ഈ കുപ്പി തീരും മുമ്പ് 2,000 വിഴുങ്ങ്. സോളമൻ, ഐ ലവ് യു. നിന്റെ കണ്ണുകൾ എത്ര മനോഹരം, ചുണ്ടുകളോ മധുരതരം. മേരി അവിടെ മുന്നോടാം. ഗുഡ് ബൈ ടു ഓൾ ലവേഴ്സ്. ഇനി എന്റെ ജീവിതത്തിൽ പ്രേമമേയില്ല. നിന്റെ ഈ പ്രേമലേഖനങ്ങളെല്ലാം കൂടി വാരി കൂട്ടി അവിടെ ഒരു ചീതയുണ്ടാക്കി അതിലോട്ടങ്ങ് ചാടിച്ചാത്തോ. ഇനി ഒരിക്കൽ കൂടെ പറഞ്ഞ കൊന്നണി ഞാൻ. ആദ്യം പോയി കടന്നിരുന്നിട്ട് ഓടാ, എന്നിട്ട് അണത്ത് കാണിക്കൂ. എന്താ നിന്റെ സുഹൃത്ത്? വിട്, വിട. എന്താ ശശി വന്ന? നീ വയ്ക്കോ, നീ വയ്ക്കോ. ഇതാ അജിത്ത് വരുന്നു. ഓ, നല്ല ഫിറ്റ് ആണെന്ന് തോന്നുന്നു. നല്ല സമയത്ത് ഒരുപാട് പേര് സഹായിച്ചേനാ ഞാൻ. ഇപ്പോ എനിക്കൊരാവശ്യം വന്നപ്പോ ഒരു പട്ടിയില്ല. ഒരുത്തനും വേണ്ട, ഒരുത്തനും. സോളമാ, എന്താ ഇത്? മതി,
നീ ഇങ്ങനെ സെന്റിമെന്റലായാലോ? നിന്റെ പപ്പയോട് നീ ചോദിച്ചല്ലേ. പപ്പ ഇല്ല, തരില്ല, ഒരു നയാ പൈസ തരില്ല. നിന്റെ ഷെയർ നേരത്തെ തന്നു കഴിഞ്ഞു. മിലിട്ടറിയിൽ ഉണ്ടായിരുന്ന മാന്യമായ ജോലിയും കളഞ്ഞല്ലേ നീ ഫാക്ടറി കൊലത്താൻ ഇറങ്ങിയത്. എന്നിട്ട് എന്തായി? കണ്ടമാനം നടന്ന് കടം ഉണ്ടാക്കി വെച്ചിട്ട് തരില്ല, ഒരു നയാ പൈസ തരില്ല. നിന്റെ കാര്യം മാത്രമല്ല, മറ്റു കുട്ടികളുടെ കാര്യവും എനിക്ക് നോക്കണം. പിന്നൊരു കാര്യം, ഈ ഫാക്ടറി ജപ്തി ചെയ്തു പോയിട്ട് ഇങ്ങോട്ട് നീ വരണ്ട. പിന്നെയും ഞാൻ പലരെയും സമീപിച്ചു. കാശ് തരാനുള്ളവരുടെ അടുത്ത് മാത്രമല്ല, പലരുടെയും അടുത്ത്. എല്ലാവരും എന്നെ ഒഴിവാക്കുകയായിരുന്നു. ഒരുത്തനും തന്നില്ല, ഒരുത്തനും. ഇനിയിപ്പോ രാവിലെ വരെ സമയമുണ്ടല്ലോ. ദ നൈറ്റ് ഇസ് സ്റ്റിൽ യങ്. ഞാനൊരു യാത്ര പോവുക. എവിടേക്ക്? ഇവിടുന്നൊരു 10-60 കിലോമീറ്റർ അകലെ ഒരു ഹൈ റേഞ്ച് ഏരിയ. എനിക്ക് കാശ് തരാനുള്ളൊരു കക്ഷി ഉണ്ടായിരുന്നു അവിടെ. ആള് കാഞ്ഞുപോയി, ഒരു മാർട്ടൻ. അയാളുടെ ഡിപ്പെൻഡൻസോ റിലേറ്റീവ്സോ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. എന്താ, ഞാനും കൂടെ വരാം. 10-60 കിലോമീറ്റർ ഒറ്റയ്ക്ക് സഞ്ചരിക്കാനുള്ളതല്ലേ? എന്താ ഒറ്റയ്ക്ക്? എന്താടോ, എനിക്ക് പേടിയാവോ? ഞാനേ മിലിറ്ററിയിൽ ഉണ്ടായിരുന്നപ്പോൾ 2 വാറ് കണ്ടവനാ. നിന്റെ കാശ് വല്ലതും ഉണ്ടോ? നോക്കട്ടെ. അതിങ്ങിത്താ, കയ്യിലൊന്നുമില്ല, അതുകൊണ്ടാ. സൂക്ഷിക്കണം. എന്ത് സൂക്ഷിക്കാൻ? എവിടുന്നെങ്കിലും 2 എണ്ണം കീറി മൂപ്പിച്ച് ഒരൊറ്റ വിടീര്. സംഗതി ക്ലീൻ. ഓക്കെ, രാവിലെ. ഓക്കെ, ഒന്നുകിൽ ജപ്തി അല്ലെങ്കിൽ മുക്തി. ഓക്കെ, പോയിട്ടാ.